ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് നമ്മളെ പല്ലിലെ കറകൾ അഴുക്കുകളൊക്കെ കളയുക എന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോക്ക് കടക്കാം, എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് 1.5 സ്പൂണോളം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നിങ്ങൾക്കറിയില്ലേ, മഞ്ഞൾപ്പൊടി നല്ല ഔഷധമുള്ളൊരു സാധനമാണ്. മഞ്ഞൾപ്പൊടി എടുത്ത് പിന്നെ നമുക്ക് അതിൻ്റെ ശേഷം വേണ്ടത് കല്ലുപ്പാണ്. കല്ലുപ്പ് തന്നെ യൂസ് ചെയ്യുക, കല്ലുപ്പാണ് നമ്മൾ നല്ലത്. അപ്പം നമ്മൾ അതിലേക്ക് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കല്ലുപ്പിട്ട് കൊടുത്തു. നമുക്ക് ഇനി വേണ്ടത് നമുക്ക് ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം എന്ന് പറയും. അപ്പം നമുക്ക് ശേഷം അപ്പക്കാര 1 സ്പൂണോളം അപ്പക്കാരവും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പക്കാരം ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്യുക. നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു അനക്കം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ ഒരു പേസ്റ്റ് മാതിരി കിട്ടുള്ളൂ. അപ്പം നമുക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു, നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റേ കല്ലുപ്പിൻ്റെ വലിയ കല്ലുകളിൻ്റെ നമ്മുടെ ഊനയെല്ലാം മുറിയാവുന്നതാണ്. നമ്മൾ ബ്രഷിലാക്കി പല്ല് തേക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നന്നായി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ആ കല്ലുപ്പ് ഉടഞ്ഞില്ലെങ്കിൽ ഊനൊക്കെ മുറിയാവുന്നതാണ്. വളരെ ഫലമുള്ളതും ഒരു നല്ലൊരു സംഭവമാണിത്. ഒരുപാട് നല്ല തേച്ചിട്ട് കറകൾ പോയി. അതുപോലെ പാൻപരാഗ യൂസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ നന്നായി മിക്സാക്കി എടുത്തു. നല്ലതാണ്, നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രഷിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ സാധാ വീട്ടിൽ തേക്കുന്ന ബ്രഷ് എടുക്കുക. എന്നിട്ട് ആ ബ്രഷിൻ്റെ തലയിലാക്കിയിട്ട് നന്നായി സാധാ തേക്കുന്ന മാതിരി തേക്കുക, പല്ല് തേക്കുക. അപ്പം നമുക്ക് തോന്നും നമ്മൾ ഈ കോൾഗേറ്റൊക്കെയാണ്, കോൾഗേറ്റൊക്കെ യൂസ് ചെയ്യുക. കോൾഗേറ്റ് പോവാതെ കോൾഗേറ്റ് കഴിച്ചിട്ട് പോവാത്ത കറകൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഈ ഒരു സംഭവം കൊണ്ട് കറകളൊക്കെ പോവും. അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ വീഡിയോ വളരെ നിസാരമാണ്, സിമ്പിളാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഒരു ഫലം ഉണ്ടാവും. എൻ്റെ റിസൾട്ട് വന്നാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അത് തൊട്ടടുത്തുള്ള വെലവട്ടൻ അമർത്തി ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നൽകുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.